بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد يا الصالحين أدت حديث ثمان بطة أبو الدرداء رضي الله تعالى عنه وني تطني ويدنم شيئا پڑنو نبي صلى الله عليه وسلم آتنغل پرنو من حفظ عشر آيات من أول سورة الكهف سورة الكهف اند آدية پت آياتوغل آرنگلوم من پاڑ ماكيال عصيمة من الدجال ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവനെ സംരക്ഷിക്കപ്പെടുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് മിൻ ആഖിരി സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ പത്ത് ആയത്തുകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാലാണ് ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ രണ്ട് റിപ്പോർട്ടുകൾ വ്യത്യസ്തപരമായി വന്നു. ആദ്യത്തെ റിപ്പോർട്ടിൽ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവനെ സംരക്ഷിക്കപ്പെടുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കിയാലാണ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക എന്നും പറഞ്ഞു. റവാഹുമാ മുസ്ലിമുൻ. ഈ രണ്ട് റിപ്പോർട്ടുകളും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഈ രണ്ട് ഹദീസുകളെയും എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം, മൻ ഹഫിള സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് മുഴുവനും ഒരാള് മനഃപ്പാടമാക്കുകയും തുമ്മ അദ്റകഹു ദജ്ജാൽ, പിന്നെ അവനെ ദജ്ജാൽ എത്തിക്കുകയും ചെയ്താൽ ലം യുസല്ലത് അലൈഹി, അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ദജ്ജാലിന് കഴിയുകയില്ല. അപ്പോൾ വേറെ റിപ്പോർട്ടിൽ വന്നത് സൂറത്തുൽ കഹ്ഫ് മുഴുവനും മനഃപ്പാടമാക്കിയാലാണ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക എന്നും വന്നു. അപ്പോൾ ഈ ഹദീസുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വ്യാഖ്യാനിക്കപ്പെടേണ്ടത് പത്ത് ആയത്തുകൾ വീതം പഠിച്ച് പഠിച്ച് പടിപടിയായി സൂറത്തുൽ കഹ്ഫ് മുഴുവനും ഒരാൾ മനഃപ്പാടമാക്കിയാൽ അവൻ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.